ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ രസിക്കാം രുചിക്കാം. ഇന്ന് നല്ലൊരു സ്പെഷ്യൽ കഞ്ഞിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ക്ഷീണമൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു കഞ്ഞിയായിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പൊടിയരിയൊക്കെ വെച്ചിട്ടുള്ള കഞ്ഞിയാണല്ലോ, അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഞ്ഞിയാണ്. തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഒരു കപ്പ് പച്ചരിയും കാൽ കപ്പ് കടലപ്പരിപ്പും കൂടെ അരമണിക്കൂർ കുതിർത്ത് വെക്കണം. കഞ്ഞി വെക്കാൻ നമുക്ക് കുക്കറാണ് ആവശ്യമുള്ളത്. കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും പച്ചരിയും കൂടെ ചേർത്ത് കൊടുത്ത് 10 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഉപ്പും ചേർക്കാം. വലിയ ഒരു പീസ് ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ 15 എണ്ണം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയും 4 പച്ചമുളകും 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. കുക്കർ അടച്ച് സ്റ്റൗ ഓണാക്കി ഒരു 10 വിസിലാകുമ്പോഴേക്കും കഞ്ഞി റെഡിയാവും. പച്ചരി ആയതുകൊണ്ടാണ് കൂടുതൽ വെള്ളവും കൂടുതൽ വിസിലും നമുക്ക് ആവശ്യമുള്ളത്. കഞ്ഞി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ റെഡിയാക്കാം. 1-3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് അത് പാൽ പിഴിഞ്ഞെടുക്കണം. കൂടുതൽ തേങ്ങയുടെ ആവശ്യമില്ല. എന്നും നമ്മൾ കഞ്ഞി ഉണ്ടാക്കും, എന്നാൽ ചിലപ്പോഴൊക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പം നമ്മുടെ കഞ്ഞിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മൂന്ന് പീസ് ഏലക്കയും 2 പീസ് ഗ്രാമ്പൂവും 1 ചെറിയ പട്ടയും കൂടണ്ട, കുറച്ച് മതി. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു ആവശ്യത്തിന് ചെറിയ ഉള്ളി എടുക്കുക. ഇത് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായി ബ്രൗൺ ആയി വരട്ടെ. കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. സവാളയെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇത് തീർച്ചയായും ഇത്രയും തന്നെ അളവിൽ ചേർത്ത് കൊടുക്കണം. ഈ കഞ്ഞിക്ക് വളരെ ഒരു ടേസ്റ്റാണ് പുതിനയിലയും മല്ലിയിലയും ചേർക്കുമ്പോൾ കിട്ടുന്നത്. കഞ്ഞി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഇനി വഴറ്റി വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും സവാളയും എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തത്. അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പാലാണിത്. തേങ്ങാപ്പാലൊന്നും കൂടുതൽ ആവശ്യമില്ല. ഇതെല്ലാം ഈ കഞ്ഞിക്ക് കറക്റ്റ് പാകമാണ്. ഇത്രമാത്രം തേങ്ങാപ്പാൽ മതി. കഞ്ഞിയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറു ചൂടായി വരട്ടെ. രണ്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായ ഡിഷുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞങ്ങൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഈ കഞ്ഞി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.